ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ തേങ്ങ, മഞ്ഞപ്പൊടി, കാന്താരി, കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചത്. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പില, സവോള, പച്ച മാങ്ങ അരിഞ്ഞ് വെച്ചത്. പിന്നെ നമ്മുടെ കൊഞ്ച് വറുത്തിട്ട് വൃത്തിയാക്കിയത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ തോര ഉണ്ടാക്കുന്ന ചട്ടിയിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാണ്. കാരണം നമ്മൾ ഈ കറി ഈ തോരൻ എന്ന് വറ്റി കഴിയുമ്പോൾ ഈ വെളിച്ചെണ്ണയുടെ മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എണ്ണ ചൂടാക്കി വെച്ചേക്കുന്നതിൽ കൊഞ്ചും തേങ്ങയും മാങ്ങയും എല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ മാങ്ങയും സവോളയൊക്കെ വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് അടപ്പേ വയ്ക്കാം. ഇതൊരു പാത്രം വെച്ച് അടയ്ക്കാം. ഓക്കെ, നമ്മള് ഗ്യാസ് വെച്ചിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുവാവ ചക്കി പോലെ കാണിക്കട്ടെ. ഇത് നമ്മൾ മീശയൊക്കെ വരച്ച് കൊടുത്തു നമ്മുടെ ചക്കിക്ക്. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കാന്താരി ഇട്ടുകൊണ്ടാണ് മുളക് പൊടി ഇടാഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. ഓക്കെ, നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. പണ്ടത്തെ അമ്മമാരൊക്കെ കഴിക്കുന്ന രീതിയിലാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.